हाय फ्रेंड्स एल्लावर्क्कुम अड्रास फुड चानलिन्टे पुतिय वीडियोयिलेक्क स्वागतम या इन्न वन्निट्टुल्लत ओरु अरेबियन फुडिन्टे रेसिपी आयिट्टाण बुकारी राइस आण नम्मल इन्न उंडाक्कान पोकुन्नत नल्ल टेस्टी आयिट्टुल्ल ओरु राइस आण अतुपोले तन्ने नमुक्क एळुप्पत्तिल तय्यारक्कानुम पट्टुम इन्टे चानल आद्यमायि काणुन्नवरानेंकिल सब्स्क्राइब चेय्यान मरक्कल्ले सब्स्क्राइब चेय्युम्पो तोट्टडुत्तुल्ल बेल ऐकण ഓൾ ആക്കിടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിക്കനൊക്കെ നമ്മൾ തലേന്ന് രാത്രി തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മസാല തയ്യാറാക്കിയിരിക്കുന്നത് മുളക് പൊടി തന്തൂരി മസാല തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഉപ്പും ഇവയെല്ലാം കൂടെ ചേർത്തിട്ടാണ് इन चेबिनक रु टेबू नेर्त नूड़ा शेष नमक स्पाइस चेर्त ഇതെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ചെറിയ ചിക്കൻ പീസുകൾ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ വേവിച്ചതിനു ശേഷം നമ്മൾ ഇത് കറിയാക്കി എടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി എല്ലാം കൂട ഒരുമിച്ചിട്ട് ഇപ്പോ വേവിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അരിയും കൂട വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂട ഒഴിച്ചു കൊടുക്കണം പിന്നെ ചിക്കൻ വേവുമ്പോൾ കുറച്ച് വെള്ളവും കൂട ഇറങ്ങുമല്ലോ അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂട ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വേവിക്കാം ചിക്കൻ ഇപ്പോ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ചിക്കൻ മാത്രം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോ നമ്മൾ ചിക്കൻ എല്ലാം മാറ്റിയിട്ടുണ്ട് നമുക്ക് വെള്ളം ഒത്തിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാനാണ് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നു വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കാരണം നമ്മൾ കുറച്ച് വെള്ളവും കൂടി അധികം ചേർത്തതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വേവിക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കാം നമ്മുടെ അരി വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനി നമ്മുടെ അരി കുറച്ചും കൂടെ വെന്താൽ മാത്രം മതി ഇനി നമുക്ക് ഇത് അടച്ച് വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കന്റെ ലെഗ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇപ്പോ തേക്കുന്ന മസാല നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും കാശ്മീരി ചില്ലി പൗഡറും മുളക് പൊടിയും പിന്നെ അല്പം ഗരം മസാലയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത ഒരു
മസാലയാണ്. അത് നമുക്കിതിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കാം. രണ്ട് വശവും നല്ലതുപോലെ തേച്ച് കൊടുക്കണം. ഇപ്പോൾ രണ്ട് വശവും നല്ലതുപോലെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ചിക്കൻ വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. നമുക്കിതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഓൾറെഡി നമ്മുടെ ചിക്കൻ വെന്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ ചിക്കൻ ലെഗ് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസും നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം ആവശ്യത്തിന് റൈസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റും ഉണക്കമുന്തിരിയും കൂടെ ഞാൻ നെയ്യിലിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലെഗും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് വെക്കുന്ന ചിക്കൻ ലെഗ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു അൽഫാമാണ്. നമ്മൾ ഇതിൻ്റെ കഴിക്കാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതും കൂടെ സൈഡിലേക്ക് വെക്കുകയാണ്. അപ്പം നമ്മുടെ ബുക്കാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മയോണൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന രണ്ട് സൈഡ് ഡിഷ് നമ്മൾ അൽഫാം മേടിച്ചപ്പോൾ കിട്ടിയതു. ചിക്കൻ കറി നമ്മൾ നേരത്തെ വേവിച്ച ചെറിയ പീസുകളുണ്ടല്ലോ, അത് നമ്മൾ കറിയാക്കി എടുത്തതുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് ബുക്കാരി റൈസ്. അറബിക് ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുമില്ല. പക്ഷേ എനിക്കിത് വീട്ടിലുണ്ടാക്കി നമ്മൾ കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ വീട്ടിലുള്ളവർക്കും ഒരുപാട് ഇഷ്ടമായി. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിപ്പം ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്കിത് അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അയക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.